ഈ പോക്ക് പോയിക്കണെങ്കില് നിങ്ങളെ മകന്റെ കയ്യിൽ കാ കാശ് ഉണ്ടാവൂല. ഇമ്മ കിട്ടുന്നതിന് മുഴുവനും ഇതാ അയൽമക്കൂടെ ഉള്ള തുണി കുപ്പായ മുഴുവനും എന്നിട്ടും ഇല്ല 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 എന്നുള്ള പരാതിയാ. ഇതൊക്കെ എന്താ ഇവിടെ കാട്ടിക്കൂട്ടണത്? അല്ല അതൊക്കെ പോട്ടെ. ഡേ അല്ല എന്താ കഥ? നേരെ എത്ര അങ്ങനെ അയക്കണ്? തിന്നാൻ എത്തേലും ഉണ്ടാക്കിക്കണോ? ഉപ്പുമാവും ചായ ഉണ്ടാക്കിക്കണല്ലോ. എന്ത് ഉപ്പുമാവോ? പൊന്നാറ മാളെ പെരയത്തെ സാധനം എടുത്തോണ്ട് വെറുതെ നാസാക്കണ്ട. രണ്ടു ദിവസം മുമ്പേ ഇവിടെ ഉപ്പുമാവ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കി വെച്ചീനി. അതെ ആ കാടിക്ക് അങ്ങനെ കൊണ്ട് തട്ടിയതാണ്. പിന്നെ ഇന്റെ നല്ല മനസ്സോണ്ട് ഞാൻ അത് ആങ്ങളയോട് പറയാതെ നിന്നു. ഓ നയിച്ചു കൊണ്ടിര, ഇജിവിടെ എനിക്ക് തോന്നിയ പോലെ കാട്ട. അല്ല എനിക്ക് എത്തവിടെ ചപ്പാത്തിയ പുട്ട് എത്തേലും ഉണ്ടാക്കിക്കൂടെ? ആ അതെങ്ങനെ തടിയെങ്കിൽ വല്ലതും ചെയ്തെങ്കിലല്ലേ. അതെ പോണേനൊന്നും കൊഴപ്പല്ല, 5 മിനിറ്റിന്റെ ഉള്ളില് ഇച്ചി തൊള്ളയ്ക്ക് വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കിട്ട് ഇവിടെ കൊടുത്തേക്കണം. ഇമ്മോ ഇങ്ങോട്ട് നോക്ക്, എത്തരണം എനിക്ക് എത്താൻ മാണ്ടച്ച ഞാൻ ഉണ്ടാക്കി തരാം. ഇച്ചിപ്പോ ഈ ഓനോട് വക്കാണ് കൂടി കണ്ടിപ്പൊരു 1-2 ആഴ്ചയിൽ ഇവിടെ വന്നിട്ട് ആയിട്ടുള്ളൂ. ഇപ്പം അയലോക്കത്തുള്ളവരൊക്കെ ഇത് കാണാൻ കേക്ക് ചെയ്തിട്ടാണെങ്കിൽ ഓള് വന്നു കണ്ട് പെരയിലൊരു പ്രശ്നം ഉണ്ടാക്കി എന്ന് മനസ്സ് മറക്കൊണ്ട് പറയിപ്പിച്ചണ്ട. ഇവിടെ വന്നു തരുവേ എനിക്ക് എത്താൻ വേണ്ടെച്ച ഞാൻ ഉണ്ടാക്കി തരാം. ഇമ്മ എന്താ എന്നെ കുറിച്ച് മനസ്സിലാക്കിക്കണത്? ഇമ്മാന്റെ കഞ്ചോണ്ട് തിന്നാൻ പോതില്ലഞ്ഞിട്ടല്ല ഇമ്മ എല്ലാം ഉണ്ടാക്കണത്. ഇമ്മക്ക് എത്ര വയസ്സായിക്കണേ? ഈ കാലം വരെ ഇമ്മ ഉണ്ടാക്കിയില്ലേ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഓള് ഉണ്ടാക്കട്ടെ. ഓളെത്താ കരുതിയിരിക്കണത്? ഓള് വെറും പഠിപ്പിനായിട്ട് ബുക്കും മലത്തിച്ച് കുത്തിറക്കേ. അതിന് പറ്റിയൊരു പെൺകോന്തം കെട്ടിയോനും ഓളെ പഠിപ്പിച്ചാന്ന് ആരും വാക്കൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഓള് പഠിച്ചിട്ടുള്ള വലിയ ആളാകാൻ പോകല്ലേ. എന്നിട്ട് ഓളെ ചെലവിൽ നമ്മളിവിടെ ഓളെ കാലിനുള്ളിൽ കഴിച്ചണം. അതിനേതായാലും ഇനി നിങ്ങളെയും കിട്ടൂല, അതിന് നിങ്ങൾ നിന്ന് കൊടുക്കരുത്. ഓനേതായാലും കരുമ്പൊട്ടന ഓളൊന്നത് തുമ്മുമ്പോളേക്കിന് എത്താ ഏതാ എന്നങ്ങനെ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്രയും ദിവസമായിട്ട് ഇന്റെ കാര്യത്തിൽ തീരുമാനമാക്കേണ്ട കൂട്ടം നിങ്ങളെ മകനുണ്ടായിക്കണോ? ഇല്ലല്ലോ. ബാപ്പുണ്ടെങ്കിൽ അത് ബാപ്പുണ്ട് നേരിട. ഉള്ള കാര്യങ്ങൾ മുഴുവനും ഓനൊരാങ്ങളായ ഓനല്ലേ നടത്തേണ്ടത്. ഓനൊന്നും നമ്മളെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഓ നമ്മൾ വരച്ച വരയിൽ നിർത്തണം. 2-ൽ1 അറിഞ്ഞിട്ടന്നെ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. ഇമ്മോ ഇജ് തൽക്കാലം നടങ്ങ്. എൻ്റെ മാപ്പിളക്ക് ഏതായാലും അന്നഞ്ഞ് മാടാന്ന് തീർത്തും പറഞ്ഞിക്കണേ. ഇഞ്ഞു എന്തിനാ ഓൻ്റെ കഞ്ചും കാലും പിടിച്ചാൻ പോണത്? ഇമ്മാന്റെ കുട്ടിപ്പോ തടിക്കൊരു കോട്ടം വന്നിട്ടില്ലല്ലോ. ഒരു കുട്ടികളോ മക്കളോ അതുമില്ല. പിന്നെ എത്തിനാ പേടിച്ചണത്? ഇജിപ്പൊ മാണ്ടത് ഓള സോപ്പിയും കിട്ട് ഓളപ്പൊ മയത്തിൽ നിന്നോ. എന്നാലേ ഓൻ എൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവുള്ളൂ. അത് ഇജ് മനസ്സിലാക്കിക്കോ. ഇമ്മ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ആ സാധനത്തിന് മൊഗം കാണുകയെന്ന് വെച്ച് പറ്റൂല. എങ്ങനെയാ നിങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോണത്? ഓള് മാത്രം ഒരു പഠിപ്പ് വരത്തി വിവരമുള്ളവര്, ബാക്കിയുള്ളവർക്ക് ഒന്നും നിച്ചല്ല. അതല്ലേ അതിന് നിങ്ങളെ തന്നെ കിട്ടുള്ളൂ. അതിനെ ഇങ്ങനെ കിട്ടൂല. ഞാൻ ഏതായാലും ഇവിടുന്ന് എവിടേക്കും പോണില്ല. ഓളക്ഷ എന്നൊക്കെ വരപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. കാത്തിരുന്നോ നിങ്ങൾ. അങ്ങനെ വൈക്ക് വാടി. എന്താടി മാസം പിടിച്ചോള്? അല്ല ഇവിടെ ഇന്റെ ആങ്ങളെ കൊണ്ടുതന്നെ ചായപ്പൊടിയും പഞ്ചാരക്കെ എന്താടി കാട്ടിക്കണത്? എന്റെ അകത്ത് കൊണ്ട് എങ്ങനെ പൂത്തി വെച്ചേക്ക? ഇതൊന്നും വെള്ളത്തിലിട്ടുള്ളതല്ലേ. താത്തത് എന്താണെടി കാട്ടണത്? ഇമ്മ ഞാൻ ചായപ്പൊടിയും പഞ്ചാരക്കെ ഇട്ട നല്ല ചായനാണ് താത്താക്ക് കൊടുത്തിക്കണത്. താത്ത വെറുതെ ഓരോ ഏതുണ്ടാക്കിയാണ് ഞാൻ കാട്ടണത്.
ഇമ്മോ ഇജി എത്താണ് ഈ കാട്ടിക്കണത്. ആ ചെറുക്കനെറ്റ കണ്ടുകൊണ്ട് വന്നിക്കണെങ്കിൽ എന്റെ സ്ഥാനം ഇപ്പൊ അടിക്ക് പുറത്തേക്കാരം. അതിന് എന്നെയും കൂടി കൂട്ടി നിന്നുള്ള പേര് ദോഷം കൂടി ഇജി ഉണ്ടാക്കി വെക്കല്ലേ. അവനാരെ കുജാവനാൻ തന്നെ തോണ്ടാ നിക്കണ്ട. അല്ല നിങ്ങൾ എന്തിനാ ഇമ്മ ഇങ്ങനെ പേടിച്ചത്? 9ാം ക്ലാസ് ബാപ്പ മരിച്ചപ്പോഴേ ഇഞ്ച പഠിപ്പ് നിർത്തി ഞാൻ കെട്ടിച്ചു വിട്ട ആൾക്കാരാ നിങ്ങള്. പിന്നെ പഠിപ്പൂല, കണ്ടോല വടുക്കിണിയിൽ കടന്നിട്ട് പാത്രം കേക്കിയിട്ടും അടിച്ചൊരിട്ടും തേച്ചൊരിട്ടും ജീവിതം കഴിച്ച ആളാ ഞാന്. ഇനി ഏതായാലും ഇനി അതിനൊന്നും കിട്ടൂല. ഇച്ച കിട്ടാത്ത സുഖവും സന്തോഷമൊന്നും നിങ്ങളെ മരുവക്കും കിട്ടണ്ട.